നമസ്കാരം. വി ദ പീപ്പിളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം മനോജ് വർമ്മയും രാജേന്ദ്രനും ഷമ്മി പ്രഭാകറും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. മണിക്കൂറുകൾ തോറും വിരിഞ്ഞു കൊഴിയുന്ന വാർത്തകൾക്കിടയിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുത്ത് അനുബന്ധ വാർത്തകൾ ചേർത്ത് അനുബന്ധ ചിന്തകൾ ചേർത്ത് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ. ഇന്ന് ഇതിനെടുക്കുന്നത് എൻ കെ പ്രേമചന്ദ്രൻ്റെ ഒരു പരാമർശമാണ്. എൻ കെ പ്രേമചന്ദ്രൻ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രധാനമന്ത്രി വിളിച്ച വിരുന്നിൽ പങ്കെടുത്ത് പ്രതിപക്ഷത്തു നിന്ന് പങ്കെടുത്ത് വിവാദ കഥാപാത്രമായി അദ്ദേഹത്തിനെതിരെ പലരും അഭിപ്രായ പ്രകടനം നടത്തി. അദ്ദേഹം അതിന് മറുപടി പറഞ്ഞു. ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഏത് രാഷ്ട്രീയക്കാരനും പറയുന്ന കാര്യങ്ങൾ എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നതും നമുക്ക് സ്വീകാര്യമാണ്, നമുക്ക് മനസ്സിലാക്കാം. ഒരു വിവാദത്തിൽപ്പെട്ടാൽ ഒരു രാഷ്ട്രീയ നേതാവിന് അദ്ദേഹത്തിൻ്റെതായ വിശദീകരണങ്ങൾ ഉണ്ടാകും. പക്ഷേ പ്രേമചന്ദ്രൻ ഇതിനിടെ പറഞ്ഞ ഒരു വിശദീകരണം, കഴിഞ്ഞ ദിവസം ഒരു ചാനലിൻ്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്, ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്, അതിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. ആ തോന്നലിൽ നിന്നാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത്. എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞിരിക്കുന്നു, ബി ജെ പി ഒരു സംഘപരിവാർ സംഘടന അല്ല എന്ന്. ഇതുകൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് തൻ്റെ കാര്യം ന്യായീകരിക്കാൻ വേണ്ടി വന്നത്, ഇതുകൂടി പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന കാര്യമാണ് ഞങ്ങൾ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണുന്നത്. മുഖ്യമന്ത്രിക്കൊപ്പം ചായ കുടിച്ചവർ കോൺഗ്രസ്സിലുണ്ടാകില്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് നയിക്കുന്നൊരു മുന്നണിയിലാണ് അദ്ദേഹം നിൽക്കുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ച ഒരാൾ ആ മുന്നണിയിൽ ഉണ്ടാവില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല. മറുചേരിയിൽ നിന്നാണ് വിമർശനങ്ങൾ വന്നത്. അദ്ദേഹം പലതും പറഞ്ഞു. തന്നെ വ്യക്തിപരമായി തന്നെ ഹീനപദം ഉപയോഗിച്ച് ആക്രമിച്ച മുഖ്യമന്ത്രിയെ വരെ ഭാര്യാസമേതനായി പിന്നീട് ചെന്ന് കണ്ടിട്ടുണ്ട് എന്നത് വരെ അദ്ദേഹം പറഞ്ഞു. അതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ഈ പരാമർശത്തിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതുയർത്തുന്ന നാനാർത്ഥങ്ങൾ, അത് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. മനോജ് എന്തു പറയും ഈ ഘട്ടത്തിൽ? പ്രേമചന്ദ്രൻ ബി ജെ പിയുടെ പൂർവ്വരൂപം, അതായത് ജനസംഘം, അതെ, ഇതിൻ്റെ ചരിത്രം കൂടി ഒന്ന് വായിക്കേണ്ടതുണ്ട് എന്നാണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്. രാജേന്ദ്രൻ കൂട്ടിച്ചേർക്കും. അല്ല, ഇതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞാൽ, ഈ ആർ എസ് എസ് 1925 രൂപീകൃതമായി. അപ്പോൾ ആർ എസ് എസിൻ്റെ ആദ്യകാലത്ത് ഒരു രാഷ്ട്രീയ രൂപം പറഞ്ഞാൽ ഹിന്ദു മഹാസഭയായിരുന്നു. ബി ഡി സവർക്കറായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ്. അതിനുശേഷം ഗാന്ധിവധത്തിന് ശേഷം അതിന് ആ രീതി രൂപത്തിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് 1951 ജനസംഘം രൂപീകരിക്കുന്നത്. അത് ആർ എസ് എസ് മുൻകൈയെടുത്താണ് ജനസംഘം രൂപീകരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ സംഘടന തന്നെയായിരുന്നു, രാഷ്ട്രീയ കക്ഷി തന്നെയായിരുന്നു. അതിനുശേഷം പിന്നീട് ജനസംഘം പേര് മാറ്റി ബി ജെ പി ആവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തെന്നാൽ, ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ജനസംഘത്തിലുള്ളവരെല്ലാം തന്നെ ജനതാ പാർട്ടിയിൽ ചേർന്നു. ജനതാ പാർട്ടിക്ക് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് രൂപീകരിക്കപ്പെടുന്നത് 1977. മാത്രമല്ല, അതിനുശേഷം മൊറാർജി ദേശായി സർക്കാർ ഭരണം ആരംഭിച്ച സമയത്ത് അതിനകത്ത് വലിയ പ്രശ്നങ്ങൾ വന്നു. കാരണം ജനതാ പാർട്ടിക്കകത്ത് വലിയ ഭിന്നിപ്പ് വന്നു. ഇവരുടെ ഇരട്ട അംഗത്വം, അതായത് ഒരേ സമയം ജനതാ പാർട്ടിയിൽ അംഗമാകുന്നു, ഒപ്പം തന്നെ ആർ എസ് എസ് അംഗമാകുന്നു, അത് ശരിയല്ല എന്ന് പറഞ്ഞ് ജനതാ പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായി. അതിനെ തുടർന്നാണ് 1980 ബി ജെ പി എന്ന പാർട്ടി രൂപീകരിക്കുന്നത്. ബി ജെ പി എന്ന പാർട്ടി രൂപീകരിക്കുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനാപരമായ ഒരു കീഴ്വഴക്കം, അതെവിടെ ഏത് ചേർത്തിൽ കീഴ്വഴക്കം എന്തെന്നാൽ, ആർ എസ് എസിന് വിധേയമായി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. മാത്രമല്ല, ഒരു ആർ എസ് എസിൻ്റെ പ്രമുഖനായൊരു നേതാവായിരിക്കണം ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. ഇപ്പോൾ ബി എൽ സന്തോഷാണ്. ഇപ്പോൾ പ്രേമേന്ദ്രൻ ഇതൊന്നും അറിയേണ്ടല്ല. ബി എൽ സന്തോഷ് എന്ന ബി ജെ പിയുടെ ഈ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രണ്ട് ശക്തനാണ്. അതായത് ബി ജെ പി പ്രസിഡന്റിനേക്കാൾ ശക്തനാണ് ഈ ബി എൽ സന്തോഷ്. ഇങ്ങനെയാണ് ബി ജെ പി ഉണ്ടാകുന്നത്. മാത്രമല്ല, എന്തിനാ എൽ കെ അദ്വാനിയെ ബി ജെ പിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി? അതിൻ്റെ കാരണം എന്താണ്? കാരണം എന്താ വെച്ചാൽ, എൽ കെ അദ്വാനി പാകിസ്ഥാനിൽ പോയി മുഹമ്മദ് അലി ജിന്നയെ പ്രകീർത്തിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ, അന്ന് കെ സുദർശനായിരുന്നു സർസംഘചാലക്, വിളിച്ചു വരുത്തി അധ്യക്ഷ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു. അങ്ങനെ പൂർണ്ണമായും ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഒരു സംഘടനയാണ്, ആർ എസ് എസിൻ്റെ ഒരു രാഷ്ട്രീയ മുഖമാണ്, രാഷ്ട്രീയ പാർട്ടിയാണ് ഈ ബി ജെ പി. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ലളിത സത്യമാണ് എൻ കെ പ്രേമചന്ദ്രൻ
ഇപ്പോൾ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്? എന്തിനാണ് അദ്ദേഹം അത് പറയുന്നത്? സംഘപരിവാർ എന്ന് പറഞ്ഞാൽ പല വയപരിധിയിൽപ്പെട്ട ആളുകൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. സംഘപരിവാർ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന് കീഴിലുള്ള ഒട്ടേറെ സംഘടനകളും ചേർന്നതാണ്. സംഘപരിവാറിൻ്റെ ഒരു വിശേഷം, ഒരു രാഷ്ട്രീയ കക്ഷിക്ക് കുറേ പോഷക സംഘടനകളുണ്ടാവും. ആർ എസ് എസിൻ്റെ ഈ സംഘപരിവാറിനുള്ളിൽ പരസ്പരം വിരുദ്ധമായ സ്വരത്തിൽ സംസാരിക്കുന്ന കക്ഷികൾ പോലും സംഘടനകൾ പോലും ഉണ്ടാകും. അതിനെപ്പറ്റി രാഷ്ട്രീയമായി പറയുന്നത് പല തലകളുള്ള ഒരു ഹിംസ്ര മൃഗത്തിനെ പോലെയാണ് സംഘപരിവാർ എന്ന് പറയും. ചില തലകൾ പരസ്പരം നോക്കി ചീറ്റുന്നുണ്ടാകും, ശബ്ദമുണ്ടാക്കുന്നുണ്ടാകും എന്ന് പറയും. അങ്ങനെ നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുക എന്ന ഒരു രീതി കൂടി. ഇപ്പോൾ സ്വദേശി ജാഗരൻ മഞ്ച് പറയുക, സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് വേണം പ്രാധാന്യം കൊടുക്കാൻ എന്നായിരിക്കും. പക്ഷേ ബി ജെ പി പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല. ഇത്തരത്തിലൊക്കെയുള്ള വൈരുദ്ധ്യങ്ങളും നമുക്ക് കാഴ്ചവെക്കും. ഇതൊക്കെ ഇരിക്കെയാണ് പ്രേമചന്ദ്രൻ ഇങ്ങനെ ഒരു പരാമർശം. ആ സംഘപരിവാറിലെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്, സംഘപരിവാറിലെ രാഷ്ട്രീയ കക്ഷിയാണ് ബി ജെ പി എന്നറിയാവുന്ന അജ്ഞനായ ഒരാളല്ല ഇദ്ദേഹം പ്രേമചന്ദ്രൻ. അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. ഷമി, എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? എൻ ബി സി, തീർച്ചയായിട്ടും ഇത് വളരെ ഒരു വലിയ ഗ്രാൻഡ് പ്ലാൻ ആണ് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കൃത്യമായിട്ടും കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ബി ജെ പിയെ വളരെ ഒളിച്ച് എന്ന് പറയേണ്ടതില്ല എങ്കിൽ പോലും ഒരു മിതമായ നിരക്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് അതിനൊരു സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജോലി പ്രേമേന്ദ്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കേരളം പോലൊരു സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് ബി ജെ പിക്ക് കടന്നുകൂടാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിനെ മറികടക്കാനുള്ള വലിയ വലിയ പ്ലാനുകൾ നമുക്കറിയാം. ഇപ്പം ബി ഡി ജെ എസിനെ പോലൊരു പാർട്ടി ഉണ്ടാക്കി അവർ കേരളത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം, ഒരു ഗുണവും ഇല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് അവർ അത്രയും 2016 അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി കടന്നു വരുന്നത്. അപ്പോൾ ഒരു ഗ്രാൻഡ് ഡിസൈൻ ഉണ്ട്, അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന നേതാവാണ് പ്രേമേന്ദ്രൻ എന്നുള്ള ഗുരുതരമായ പരാമർശമാണ് ഷമ്മി നടത്തുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ സ്റ്റെപ്പിനി എന്നൊക്കെ പറയുന്നത് പോലെ, ഇപ്പം പ്ലാൻ ബി എ ഇല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് പോലെ, കേരളം പോലൊരു സംസ്ഥാനത്തേക്ക് സംഘപരിവാരം വളരെ ഗ്രാൻഡായിട്ടുള്ള ഒരു പ്ലാൻ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ ശശി തരൂർ പോലും രാമക്ഷേത്രം അവർ പള്ളി പൊളിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല, അല്ലെങ്കിൽ പള്ളി കൈമാറിയിരുന്നെങ്കിൽ എന്ന് പറയാം, അവിടെ ഹിന്ദുവിൻ്റെ വികാരമാണ് എന്ന് പറയുകയാണ്. അതിനോട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ അടുത്തടുത്ത് പല ആൾക്കാരും വരുന്നുണ്ട്. ഇത് ഇന്ന് ഇങ്ങനെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരുപക്ഷെ 2024 കഴിഞ്ഞ് വീണ്ടും മൂന്നാമതൊരു മോദി സർക്കാർ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടി അതിൻ്റെ ഒരു അവരുടെ ആ ഒരു വിശ്വരൂപം നമുക്ക് മുന്നിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചയിലെ ഈ ഘട്ടത്തിലെ പോയിന്റ് ഇപ്പോൾ ഷമ്മി പറഞ്ഞാൽ വളരെ പ്രസക്തമായൊരു കാര്യമാണ്. ഇതൊരു ഗ്രാൻഡ് ഡിസൈൻ ആണോ? ഗ്രാൻഡ് ഡിസൈൻ്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട, അത് നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട സാമാന്യം സ്വീകാര്യതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണോ പ്രേമചന്ദ്രൻ എന്നതാണ്. എന്തുകൊണ്ട് പ്രേമചന്ദ്രൻ വളരെ കുറച്ചു പേർ മാത്രം പങ്കെടുത്ത പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പ്രതിപക്ഷത്ത് നിന്നുള്ള ഏക രാഷ്ട്രീയ നേതാവായി ചെന്നുപെട്ടു എന്നത് ചർച്ച ചെയ്യേണ്ടതാണ്. പ്രതിപക്ഷത്താണെങ്കിൽ തന്നെ എത്രയോ മുതിർന്ന നേതാക്കളുണ്ട്, എത്രയോ ആദ്യം പരിഗണന അർഹിക്കുന്ന നേതാക്കളുണ്ട്. എന്തുകൊണ്ട് പ്രേമചന്ദ്രൻ വന്നുപെട്ടു എന്നൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ മനോജ്? ആദ്യം അവരുപയോഗിച്ച ഒരാൾ അൽഫോൺസ് കണ്ണന്താനമായിരുന്നു. മുൻ കളക്ടറായിരുന്നു, MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അൽഫോൺസ് കണ്ണന്താനത്തെ രാജ്യസഭാംഗമാക്കുന്നു, മന്ത്രിയാക്കുന്നു. പക്ഷേ കേരളത്തിൽ ബി ജെ പി ഉദ്ദേശിച്ച ഒരു ഗെയിം പ്ലാൻ, ആ ഫീൽഡ് വൈഡായിട്ട് ഓപ്പൺ ആക്കി കൊടുക്കാൻ കണ്ണന്താനത്തിന് കഴിഞ്ഞില്ല. പിന്നീട് കണ്ടെടുത്ത ഒരാൾ അനിൽ ആൻ്റണിയാണ്, AK ആൻ്റണിയുടെ മകൻ. അനിലിന് ദേശീയ തലത്തിൽ എന്തൊക്കെയോ ചുമതല കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ചുമതല കൊടുക്കും, തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കും, പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കും എന്നൊക്കെ ഒത്തിരി വാഗ്ദാനങ്ങളൊക്കെ കേട്ടിരുന്നു. പക്ഷേ അതൊന്നും എവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിലായിരിക്കാം ഒരു പക്ഷേ ജനപക്ഷത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ജനപ്രതിനിധിയായിട്ടുള്ള ഒരാളെ ഈ കൂടാരത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പ്ലാനിലേക്ക് ബി ജെ പി ആലോചിച്ചിട്ടുണ്ടാവുക. മറ്റു പല സംസ്ഥാനങ്ങളിലും വിജയിച്ച് അവർ നടപ്പാക്കി. ദക്ഷിണേന്ത്യയിൽ കർണാടകത്തിലും ഗോവയിലും നടപ്പിലാക്കാൻ കഴിഞ്ഞു, കേരളത്തിലോ തമിഴ്നാട്ടിലോ എത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു അടുത്ത പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഇതിനെ കാണാവുന്നതാണ്. പക്ഷേ പ്രേമേന്ദ്രനും മോദിയും തമ്മിലുള്ള ബന്ധത്തിൽ കുറച്ച് ദൈർഘ്യമുണ്ടല്ലോ. പറയൂ. അല്ല, നമ്മളെ പിന്നെ ഇവിടുത്തെ കൊല്ലത്തെ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം നേരിട്ട് പോയിട്ടാണ് പിന്നെ പ്രധാനമന്ത്രിയെ
വിളിച്ചുകൊണ്ടുവരുന്നത്. അത് അന്ന് വലിയൊരു വാർത്തയൊക്കെ ആയിരുന്നു, വലിയ വാർത്തയായിരുന്നു. നിർമ്മലാ സീതാരാമനുമായിട്ട് നല്ല അടുപ്പമുണ്ട് ഇതുപോലുള്ള നിർമ്മലാ സീതാരാമൻ. അല്ല, എന്റെ സംശയം വ്യക്തിഗതമായ അടുപ്പത്തിന്റെ പേരിലാണോ ഇങ്ങനെ വളരെ കുറച്ചു പേരുള്ള ഒരു വിരുന്നിലേക്ക് ഒരു നേതാവിനെ രാഷ്ട്രീയ പ്രധാനമന്ത്രി ക്ഷണിക്കുക? വ്യക്തിപരമായ അടുപ്പത്തിനപ്പുറം എന്തോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇതുപോലൊരു രാഷ്ട്രീയ ദൗത്യം ഏൽപ്പിക്കലിന്റെ ഒരു ഒരു രീതിയാണ്. അതിലൊരു ഭയങ്കരമായ ഒരു ഒരു വിശ്വസ്തതയുടെ തല ഉള്ളത്. കാരണം മകന്റെ കല്യാണത്തിന് കൃത്യമായിട്ടും നരേന്ദ്രമോദിയെ അതിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് ഈ ബന്ധത്തിന് ഒരു 8 പേരെ ആകെ ഉള്ള 524 MP അഞ്ഞൂറ് പേരെങ്കിലും ഉണ്ടെന്ന് വെച്ചോളൂ. അതിൽ തന്നെ അതിൽ നിന്ന് 8 പേരെ ചോദ്യം തീർച്ചയായിട്ടും. അല്ല, ഇതിനകത്ത് ഇപ്പൊ പ്രേമചന്ദ്രന് പല ന്യായീകരണം നടത്തും. ഒന്ന്, പ്രധാനമന്ത്രി ക്ഷണിച്ച ഞാൻ എങ്ങനെ പോവാതിരിക്കും? അതുപോലെ ഒരു വലിയ വലിയൊരു റോഡ് വരുന്നു, അതിന്റെ ഉദ്ഘാടനം ക്ഷണിക്കുന്നത് എന്താണ് തെറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പ്രേമചന്ദ്രൻ നേരത്തെ രാജ്യസഭ അംഗമായിരുന്നു. ആ സമയത്ത് ഞാൻ ഡൽഹിയിൽ കൈരളി ടിവിയുടെ റിപ്പോർട്ടറായി അവിടെ ഉണ്ട്. അപ്പോൾ രാജ്യസഭ അംഗം പറഞ്ഞാൽ LDF എന്നുള്ളൊരു രാജ്യസഭ അംഗമായിരുന്നു. വർഗീയതയ്ക്കെതിരെ അന്നത്തെ പ്രധാനമന്ത്രി ഈ AB വാജ്പേയിക്കെതിരെ, ഗുജറാത്ത് കലാപത്തിന് ശേഷം നമ്മുടെ നരേന്ദ്രമോദിക്കെതിരെ, ഇവർക്കൊക്കെതിരെ അദ്ദേഹം അതിശക്തമായി സംസാരിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞൊരു 10 വർഷക്കാലത്ത് ഈ പ്രേമചന്ദ്രൻ്റെ ലോക്സഭയിലുള്ള പ്രസംഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. വർഗീയത എന്ന വിഷയവുമായി മുൻനിർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ സംഘപരിവാറിനെ അതിനിശിതമായി വിമർശിക്കുന്ന ഒറ്റ പ്രസംഗം പോലും അദ്ദേഹം നടത്തിയിട്ടില്ല. അദ്ദേഹം വലിയ പാർലമെൻറ്റേറിയനാണെന്ന് പറയുന്നു, ഇടപെടുമെന്ന് പറയുന്നു. സാമ്പത്തികമായി അദ്ദേഹം ഇടപെട്ട പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട പ്രസംഗം പറഞ്ഞ ഈ ലോക്സഭയിൽ നടത്തിയ കേരള വിരുദ്ധ പ്രസംഗങ്ങളാണ്. കേരള സർക്കാരിൻ്റെ, അതായത് നരേന്ദ്രമോദി സർക്കാരിനെ അല്ല, കേരള സർക്കാരിനെ വിമർശിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സാമ്പത്തിക നയം, ഇത്തരം വിഷയങ്ങളെല്ലാം കേരള സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് അവിടെ നടത്തിയ പ്രസംഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമെന്ന രീതിയിലെല്ലാം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം പ്രചരിച്ചിരിക്കുന്നത്. രാജേന്ദ്രൻ പറയുന്നത് പ്രേമചന്ദ്രൻ്റെ ഒരു ലോങ് ടൈം പ്ലാൻ ആയിരുന്നു എന്നാണോ? ഇതാ പറയുന്നത്, അദ്ദേഹം ഇതെല്ലാം കൂടി കൂട്ടി വായിക്കാം കൂടി ചേർത്ത് വെച്ച്. രാജേന്ദ്രൻ പറഞ്ഞ കറക്റ്റ് പോയിന്റ് ആണ്. ഇദ്ദേഹം പാർലമെന്റിൽ അസാമാന്യമായി സംസാരിക്കുകയും മനോഹരമായ ഭാഷ ഉപയോഗിക്കുകയും എല്ലാം ചെയ്യും. പക്ഷേ ഒരിക്കൽ പോലും BJP നേരെയോ അവരുടെ വർഗീയതയ്ക്ക് നേരെയോ കൈ ചൂണ്ടിയതായിട്ട് നമുക്ക്. നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഇപ്പോ ജോൺ ബ്രിട്ടാസ്, അതുപോലെ ഇളമരം കരീം, ശിവദാസൻ, പിന്നെ റഹീം, ആരിഫ് എന്ന് തുടങ്ങിയ MPമാരുടെയൊക്കെ നമ്മൾ ഈ മൊബൈൽ ഫോണിലൂടെ പ്രചരിക്കുന്ന അവരുടെ എല്ലാം വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നരേന്ദ്രമോദിക്ക് ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയെ അത് പേരെടുത്ത് വിമർശിക്കുന്ന കാര്യങ്ങളായിരിക്കും. ഒരു രാഷ്ട്രീയ നേതാവ് ചിലപ്പോൾ പറയുമ്പോൾ നാക്കുപിഴ പറ്റും, ചിലപ്പോൾ ആശയങ്ങൾ അതുപോലെ അല്ലാതെ വന്നു പോകും. അതും അല്ലാത്തതും നമുക്കെല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും കണ്ടാൽ അറിയാം. ചില രാഷ്ട്രീയ പ്രവർത്തകർ ഒരു കാര്യം പറയുന്നത് ഒരു വിവാദമുണ്ടാക്കാനും ഒരു ചർച്ചയുണ്ടാക്കാനും ചില കാര്യങ്ങൾ അതിലൂടെ സമൂഹത്തിൽ സംഭവിക്കാനും വേണ്ടിയാണ്. അങ്ങനെയൊന്നാണോ പ്രേമചന്ദ്രൻ പറഞ്ഞത് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. തീർച്ചയായും ഇത്രയും കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ അത് പ്രേക്ഷകർക്ക് തന്നെ, ജനങ്ങൾക്ക് തന്നെ, വി ദ പീപ്പിൾ, അവർക്കാണല്ലോ നമ്മൾ അവരോടൊപ്പം നിന്നാണല്ലോ നമ്മളിത് പറയുന്നത്, അവർക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മുടെ അബ്ദുള്ളക്കുട്ടിയുടെ ഒരു പഴയ ഒരു ഒരു ഗുജറാത്ത് സ്തുതി. അതായത് അന്ന് അദ്ദേഹം CPMലാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഗുജറാത്തിൽ നല്ല വികസനമാണ്, അത് ആ കാര്യം പറഞ്ഞു. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ആ അബ്ദുള്ളക്കുട്ടി പിന്നീട് എവിടെ എത്തി? അതൊരു അങ്ങനെ ഒരു വഴിയുണ്ട്, കേരള വിരുദ്ധൻ, കേന്ദ്ര ഭക്തൻ, അങ്ങനെ ഒരു വഴി, അങ്ങനെ ഒരു വഴി, ഒരു പടവുണ്ട്. ആ പടവിൽ ഒരു പടവ് ചവിട്ടിയിരിക്കുകയാണോ പ്രേമചന്ദ്രൻ? പ്രേമചന്ദ്രനെ പോലെ ഒരാള് നമുക്ക് വളരെ കാലമായിട്ട് അറിയാവുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ഏതൊരു കാര്യവും വളരെ ആലോചിച്ചും ചിന്തിച്ചും, അതിപ്പം LDFൽ നിന്ന് UDFലോട്ട് പോകുന്ന കാര്യം അല്ലെങ്കിൽ സീറ്റ് കിട്ടുന്ന കാര്യം ആയാലും, അദ്ദേഹം വളരെ കൃത്യമായി ആലോചിച്ച് തീരുമാനമെടുക്കുന്നയാളാണ്. അങ്ങനെ ഒരാള് BJP ഒരു സംഘപരിവാർ സംഘടനയല്ല എന്ന് പറഞ്ഞു എന്ന് പറയുന്നിടത്താണ് ഞാൻ ഈ പറഞ്ഞ. ഒപ്പം തന്നെ ഞാനിതിൽ കാണുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയിലിരിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹം മറ്റ് എല്ലാ യോഗ്യതകളും ഉള്ള ഒരാളാണെങ്കിൽ ആ രാഷ്ട്രീയ കക്ഷിയുടെ വിശ്വാസങ്ങൾക്കും അതിൻ്റെ പാരമ്പര്യത്തിനും ചേർന്ന വിധം വേണം സംസാരിക്കാൻ. ഇത് അങ്ങനെയേ അല്ല. ഈ RSP എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനയാണ്. സ്റ്റാലിൻ്റെ കാര്യത്തിലാണ് അവർ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു മാർക്സിസ്റ്റിനെ പോലെ
ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണാനും വിശകലനം ചെയ്യാനും ഒരു ലെനിനിസ്റ്റിനെ പോലെ പ്രായോഗികമായി അതിനെ നേരിടുന്ന പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കാനും ബാധ്യസ്ഥനാണ് ആർ എസ് പി നേതാക്കൾ എല്ലാവരും ആ രാഷ്ട്രീയ പാർട്ടിയും പ്രേമചന്ദ്രനും. അങ്ങനെ ഒന്ന് ഒരു മാർക്സിസ്റ്റ് വിശകലന പദ്ധതി പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായി ആർ എസ് പി പ്രേമചന്ദ്രൻ്റെ ആർ എസ് പി ഈയിടെ തോന്നിക്കുന്നുണ്ടോ എന്നത് ചർച്ചാ വിഷയമാണ്. ഒപ്പം തന്നെ അങ്ങനെ വല്ലതും ആണോ പ്രേമചന്ദ്രൻ സംസാരിച്ചത്? ഇതൊരു രാഷ്ട്രീയ ദുര്യോഗമാണ്. കോൺഗ്രസ്സുകാർ പെരുമാറേണ്ട രീതിയിലല്ലാതെ പെരുമാറുന്ന ഒരു കാലം, ലീഗുകാർ പെരുമാറേണ്ട രീതിയിലല്ലാതെ പെരുമാറുന്ന ഒരു കാലം, അതിൻ്റെ കൂടെയാണ് ഒരു ആർ എസ് പി നേതാവ് ആർ എസ് പിക്കാരൻ പെരുമാറേണ്ടതല്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു കാഴ്ച. ഇതാണ് നമുക്ക് വിശകലനം ചെയ്യാൻ ഒറ്റ കാര്യം. ഇത് നമ്മൾ ചിലതൊക്കെ പെട്ടെന്ന് നമ്മുടെ കൺമുന്നിൽ കാണേണ്ടി വരുമല്ലോ. ഇപ്പൊ പിണറായി വിജയൻ നവകേരള സദസ്സിന് ഒരു ചായ കുടിക്കാൻ വിളിക്കുമ്പോൾ ആ ചായ കുടിക്കുന്നവർ കോൺഗ്രസിൽ ഉണ്ടാവില്ല എന്ന് പറയുന്ന കെ മുരളീധരൻ ഒരു മാസം തികയുന്നതിന് മുമ്പ് ഈ പ്രേമേന്ദ്രനെ ന്യായീകരിക്കേണ്ടി വരികയാണ് മോദിക്ക് വേണ്ടി. ഇതൊരു ഭയങ്കര അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പൊ കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ഒരു അവരുടെ ഒരു പ്രശ്നം എന്തെന്നാല് ഇപ്പൊ പ്രേമചന്ദ്രൻ പറഞ്ഞു അത് തെറ്റാണ്, പക്ഷേ ശശി തരൂര് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞതെന്നാണ് നമുക്കെല്ലാം പറയാം. ഈ അദ്ദേഹം പറഞ്ഞത് അത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ സ്വമേധയാ ആ ബാബറി മസ്ജിദിന് മേലുള്ള അവകാശം ഉന്നയിച്ച് ക്ഷേത്രമാക്കാൻ സംഭവിച്ചിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയാം. അത് ആ രീതിയിലുള്ള പ്രസ്താവന നടത്തുന്നു. അതുപോലെ നമ്മുടെ ലീഗിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് സാദിഖ് അലി തങ്ങൾ, അതെ, അദ്ദേഹം ഈ അയോധ്യയിലെ ആ രാമക്ഷേത്രം മതേതരത്വത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുന്നു. സാദിഖ് അലി തങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ജന്മഭൂമി ദിനപത്രം മുഖപ്രസംഗം എഴുതുന്നു. പിന്നെ നമ്മുടെ കെ സുധാകരൻ അത് പണ്ട് തന്നെ പറഞ്ഞതാണ്, എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എപ്പോ വേണമെങ്കിൽ പോകാൻ തയ്യാറാണ്, അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അവകാശം. ശാഖയ്ക്ക് കാവല് നിന്നിട്ടുണ്ട്, കാവല് നിന്നിട്ടുണ്ട്. ഇന്നലെ യു പിയിലെ പിന്നെ യോഗി ആദിത്യനാഥ് പിന്നെ അയോധ്യയിൽ പോയി. അപ്പൊ അയോധ്യയിൽ MLA മാരെ എല്ലാം കാട്ടുണ്ടാരോ കോൺഗ്രസിന്, 2 MLA മാരാ യു പി. അതിൽ ഒരാള് സ്പീക്കറുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഒരാളെന്തോ അസൗകര്യം. മാത്രമല്ല നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ അവിടുത്തെ തല മുതിർന്ന നേതാവാണ്, അദ്ദേഹം ബി ജെ പിയിൽ ചേരാൻ പോകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള രണ്ട് മുൻ മുഖ്യമന്ത്രിമാരാണ് അതിനോട് കൂടി ചേർത്ത് വെക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പൊതു സാഹചര്യം, അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രേമചന്ദ്രന്റെ ഈ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുക്കല്, അതുപോലെ ഈ സംഘപരിവാർ സംഘടനയല്ല ബി ജെ പി സംഘപരിവാർ സംഘടനയല്ല എന്നുള്ള പ്രസ്താവന, ഇതിനെല്ലാം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. യാദൃച്ഛികം എന്ന് പറയാവുന്നതല്ല. ഇപ്പം നമ്മൾ റോട്ടിലൂടെ നടന്നു പോകുന്നു, ചെരുപ്പില്ലാതെയാണ് നടക്കുന്നത്, ഒരു മുള്ളു കൊള്ളുന്നു, അത് ചിലപ്പോൾ യാദൃച്ഛികമാവും. പക്ഷേ രാഷ്ട്രീയത്തിൽ പൊതുജീവിതത്തിൽ ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. യാദൃച്ഛികമായി സംഭവിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും ആസൂത്രിതമാണ്. അങ്ങനെയുള്ളൊരു കണ്ണിലൂടെ വേണം പ്രേമചന്ദ്രൻ്റെ ഈ വിചിത്രമായ പരാമർശത്തെ നോക്കിക്കാണാൻ എന്ന് തന്നെ നമുക്ക് ഇത് അല്ലേ ഇതിൽ നിന്ന് ഒരു നിഗമനം ആയി പറയേണ്ടി വരും. യാദൃശ്ചികമായിട്ട് ചില ഈ ഫോട്ടോകൾക്കൊക്കെ പോസ് ചെയ്യേണ്ടി വരും, അത് പിന്നീട് വളരെ വിവാദമാവാറുണ്ട്. ഇപ്പം അറിയാലോ പലപ്പോഴും തന്നെ ഈ പല കുറ്റവാളികൾക്കൊപ്പം ഈ നേതാക്കന്മാർ ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് പിന്നീട് അത് വളരെ വിവാദമാവാറുണ്ട്. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പ്രേമേന്ദ്രൻ നടന്നു പോകുന്നു, അപ്പുറത്ത് ഈ പ്രധാനമന്ത്രി വരുന്നു, രണ്ടുപേരും കൂടി ഷൈക്കൻ്റ് കൊടുക്കുന്നു, ഒരു ഫോട്ടോ എടുക്കുന്നു. ഇത് അതുപോലെയല്ല, ഇതെന്ന് വെച്ചാൽ ഇത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പറഞ്ഞാൽ അത് പറയുന്നുണ്ട്, ഇത് ഉച്ചഭക്ഷണത്തിന് അതിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് ഭക്ഷണമെല്ലാം വിളമ്പി ആ സമയത്തെല്ലാം വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരമൊരു ക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൂടിയാലോചിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. മാത്രമല്ല ആ സമയത്തിനും പ്രത്യേകമുണ്ട്, കാരണം അന്ന് ഈ പാർലമെന്റിലെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇവിടെ ഉത്തരാഖണ്ഡിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന വർഗീയ കലാപം ആ വിഷയം ഉന്നയിക്കാനായി തയ്യാറെടുക്കുന്ന സമയമാണ് ആ വിഷയം. അത് കാരണം ഉത്തരാഖണ്ഡിലെ കലാപം എന്ന് പറഞ്ഞാൽ ഈ അയോധ്യയിലെ ഇതൊക്കെ ശ്രീരാമപ്രതിഷ്ഠ, അതിൻ്റെ തുടർച്ചയാണ് ഇത് യൂണിഫോം സിവിൽ കോഡ്, അതിൻ്റെ തുടർച്ചയായിട്ടാണ് അവിടെ കലാപം വരുന്നത്. ഇതെല്ലാം പരസ്പര ബന്ധിതമാണ്. ഇങ്ങനെ ഒരു പ്രധാന വിഷയം ഈ പാർലമെൻറ്റ് ഉന്നയിക്കേണ്ട ഒരു ഘട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി ഒന്നും ഇതിനകത്ത് ഇടപെടുകയും ചെയ്തു, അദ്ദേഹം വളരെ അപൂർവമായിട്ട് പാർലമെൻറ്റിൽ തന്നെ വരാറുള്ളൂ, ആ ഒരു ഘട്ടത്തിലാണ് ഈ ഇത്തരമൊരു ഇതിൽ വിരുന്നിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശം എന്നാണ്.
എൻ പി സി ഇതും അത് നമ്മളിപ്പം സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ചില രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യക്ഷത്തിൽ ബി ജെ പിയുമായി സഹകരണം ഉണ്ടെന്ന് തോന്നിയതല്ല. പക്ഷേ എപ്പോഴൊക്കെ ബി ജെ പിക്ക് സഹായം ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം അവരുടെ സഹായം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പം ബി ജെ ഡി നമ്മുടെ ഒറീസയിൽ നവീൻ പട്നായിക്കിൻ്റെ രാഷ്ട്രീയ പാർട്ടി, അതേപോലെ ഇപ്പോൾ ബി എസ് പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് നമുക്ക് പിന്നെ വൈ എസ് ആർ കോൺഗ്രസ്, ഇപ്പോൾ ടി ഡി പി, ഇങ്ങനെയുള്ള എ ഡി എം കെ വേണമെങ്കിൽ ആ കൂട്ടത്തിൽ ഇപ്പം ബന്ധം ഇല്ല എന്നുള്ളതേ ഉള്ളൂ, എങ്കിൽ പോലും ഒരാവശ്യം വരുന്ന അതുപോലെ ബി ആർ എസ് ഒരു പല ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാരെ ഒരുപക്ഷെ ഇനിയിപ്പോ ഒരുപക്ഷെ ബി ജെ പിക്ക് എന്റെ ആവശ്യം വരുമോന്ന് അറിയില്ല, പക്ഷെ ആവശ്യം വന്നാൽ സജ്ജരാക്കി നിർത്തിയിരിക്കുകയാണ് ഇവരുടെ എം പിമാരെ ആയാലും അവരുടെ സഹായമായാലും. അതിൽ അവര് കേരളത്തിലെ ആർ എസ് പിയെ കാണുന്നുണ്ട്, പ്രേമചന്ദ്രൻ അത് നടപ്പാക്കും. അതിപ്പം പ്രേമേന്ദ്രന്റെ ആളാലുള്ള ബലമല്ല, അല്ല പ്രേമേന്ദ്രന്റെ ഒരു സ്വീകാര്യതയാണ് അവര് അവർ ക്യാഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അത്തരം ഒരു കളി കേരളത്തിൽ വിജയിക്കാൻ സാധ്യതയുണ്ടോ? ഒരു കാരണവശാലും പക്ഷേ അവരെല്ലാം ശ്രമിക്കുന്നു. ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ ഒരുപാട് ഒരുപാട് തന്ത്രങ്ങൾ പയറ്റി, ഒരുപാട് തന്ത്രങ്ങൾ, ഒരുപാട് അൽഫോൺസ് കണ്ണന്താനം തൊട്ട് സുരേഷ് ഗോപി, ഇങ്ങനെ ഒരുപാട് പേര്, അബ്ദുള്ളക്കുട്ടി, അങ്ങനെ ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയതാണ്. ഒരു പരീക്ഷണമാണ് അതിനകത്ത് ആ ബി ജെ പി എത്തിപ്പെട്ട ഏറ്റവും ഒരു ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ പി സി ജോർജിനെ. പി സി ജോർജിനെ വരെ ബി ജെ പിയിൽ ചേർന്നത്. അപ്പോൾ ഇത്തരം ഘട്ടത്തിൽ അവർ അവരുടേതായ തന്ത്രങ്ങൾ പരമാവധി പയറ്റും. അതിനകത്തൊന്നും ബി ജെ പി ഈ പ്രേമചന്ദ്രനെ ബി ജെ പിയിൽ ചേർക്കാൻ ശ്രമിക്കുന്നു എന്നതിനകത്ത് യാതൊരു അത്ഭുതവുമില്ല, അവരത് ചെയ്യും. പക്ഷേ എന്നാൽ ഇതിനെ യു ഡി എഫ് കോൺഗ്രസ് എങ്ങനെ, ഇതിനോടുള്ള കോൺഗ്രസ് നേതൃത്വം എങ്ങനെ പ്രതികരിച്ചു, അതാണ് ഏറ്റവും പ്രധാനം. കോൺഗ്രസ് പറഞ്ഞത് മാത്രമാണ് ശ്രദ്ധേയമായിട്ടുള്ളത്, വേറിട്ട ശബ്ദം കേട്ടത്. അതുപോലെ ചന്ദ്രശേഖരൻ ഈ ക്ഷണം സ്വീകരിക്കില്ലായിരുന്നു, ചിലരെങ്കിലും അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് അറിയുന്ന ഏറ്റവും എളിയ ഒരു വിദ്യാർത്ഥിക്ക് പോലും അറിയാവുന്ന ഒരു കാര്യമാണ് സംഘപരിവാർ എന്നതിലെ സംഘം എന്നത് രാഷ്ട്രീയ സ്വയംസേവക് സംഘമാണ്, അത് ആർ എസ് എസ് എന്നാണ്. പരിവാർ കുടുംബം ആർ എസ് എസിനെ തുണയ്ക്കുന്ന സംഘടനകളുടെ, ആർ എസ് എസിനൊപ്പം നിൽക്കുന്ന സംഘടനകളുടെ കുടുംബം എന്നാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംഗമാണ് ബി ജെ പി എന്നും അത് നിഷേധിച്ചുകൊണ്ട് പ്രേമചന്ദ്രൻ വന്ന രാഷ്ട്രീയ കാഴ്ചയാണ് ഞങ്ങൾ നോക്കിക്കാണാൻ ശ്രമിച്ചത്, വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. എന്തായാലും വാക്കുകളിലൂടെ ചെയ്തികളിലൂടെ ആളുകൾ ഇന്ത്യയിൽ ചേരിതിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നിർഭാഗ്യകരമായ ചേരിതിരിവിൻ്റെ ഒരംഗം കൂടിയാണ് നമ്മൾ പ്രേമചന്ദ്രൻ്റെ ദൗർഭാഗ്യകരമായ പ്രതിഷേധാർഹമായ ഈ പരാമർശത്തിലൂടെ കണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ബി ദ പീപ്പിൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ജനങ്ങളുടെ കണ്ണുകളാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ, ജനങ്ങളുടെ കൈകളാണ് ദൈവത്തിൻ്റെ കൈകൾ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ കണ്ണുകൾ ഇതെല്ലാം കാണുകയും ജനങ്ങളുടെ കൈകൾ നാളത്തെ പ്രതികരണത്തിന് വേണ്ടി ഒരുങ്ങുകയും വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.